അൻവറിന്റെ ഡി എം കെയുടെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ആണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. എ സി സി അംഗമായിരുന്നു, കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഡി എം കെയിൽ എത്തിയിട്ടുള്ള പ്രചരണങ്ങൾ അതെങ്ങനെയുണ്ട്? നമസ്കാരം. ഞാൻ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2 ദിവസമായിട്ടുള്ളൂ, 48 മണിക്കൂറും കൂടി ആയിട്ടില്ല. പക്ഷേ വലിയ പിന്തുണ, വലിയൊരു സപ്പോർട്ടാണ് ഈ ചേലക്കര നിയോഗമണ്ഡലത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രചാരണം 2-3 മാസം മുന്നേ തുടങ്ങി. അപ്പോൾ ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? സത്യത്തിൽ 3 മാസം മുമ്പ് ഞാനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തിയ ചർച്ചകളിലും പ്രവർത്തനങ്ങളിലൊക്കെ ഞാനും ഭാഗമായിരുന്നു. ഞാനൊരു ഒരു മെമ്പറും കൂടി ആയിരുന്നു എൻ്റെ. എനിക്കതിൽ ചേലക്കരയിലാണ് എനിക്ക് ചാർജ് എന്ന് തോന്നുന്നു. ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കും കൃത്യമായിട്ട് പങ്കെടുത്ത ഒരാളാണ്. അപ്പം അവിടെ കൂടുന്ന എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കൊക്കെ ഞാൻ തന്നെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു താല്പര്യം അവരെല്ലാം ഇപ്പം അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം വന്നു. അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നത് അവസാന നിമിഷം? എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അവർ വന്ന് പിന്നെ എം പി ഇപ്പോൾ തോറ്റേ ഉള്ളൂ. അവർ 5 വർഷം എം പി ആയിട്ട് കാര്യമായ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളെ ആ എങ്ങനെയല്ലേ ഇപ്പം നമ്മളൊക്കെ തോൽപ്പിക്കണേ? എങ്ങനെയാണ് പിന്നെ ജനപ്രതിനിധികൾ ആവാതാവുക? നമ്മൾ അവരുടെ ഇംഗിതത്തിൽ അവർക്ക് താല്പര്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അങ്ങനെ തോൽപ്പിച്ചൊരു സ്ഥാനാർത്ഥി വീണ്ടും ഇങ്ങനെ നിയമസഭയിലൂടെ, അത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഡിസ്ക്വാളിഫിക്കേഷൻ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തല്ലേ. ഒരു എം പി ആയിട്ടിരുന്ന ഒരാൾ വീണ്ടും നിയമസഭയിലേക്ക് വരിക, ഇനി നിയമസഭയിൽ നിന്ന് വീണ്ടും പാർലമെൻറ്റിലേക്ക് വരുന്നത് വളരെയപ്പെട്ടത്. അപ്പോൾ എം പി ആയിരുന്നു ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ പരാജയമാണെന്ന് തെളിയിച്ച ആ സ്ത്രീ ഇപ്പോൾ വീണ്ടും നിയമസഭയിലേക്ക് ഇവർ അടിച്ചേൽപ്പിക്കുകയാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എതിരാണ് കോൺഗ്രസ്. സാധ്യത കൂടുതലാണ്, 100%. എന്ത് സംശയം? ഇവിടെ ജയിക്കാൻ പോകുന്ന ഞാനാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് വലിയ പിന്നെ സന്നാഹവും അങ്ങനെ വലിയ വലിയ കമ്പമൊന്നും ഇല്ലെങ്കിലും എങ്ങനെ ആം ആദ്മി പാർട്ടി ഇന്ന് 2 സംസ്ഥാനം കേരളം ഭരിച്ചത്? കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? എന്തോ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടോ? പിന്മാറണം എന്ന് പറയാനുള്ള നേരം ഞാൻ കൊടുത്തില്ല. കാരണം ഇവരെല്ലാവരും വിളിച്ചിരുന്നു. ഞാൻ ആരോടും അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളൊക്കെ വിളിച്ച് സംസാരിച്ചു? തീർച്ചയായും കെ പി സി സി പ്രസിഡന്റ് വിളിച്ചിരുന്നു, വി ഡി സതീശൻ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വിളിച്ചിട്ടുണ്ടായി. ആവശ്യപ്പെട്ടത് അല്ല, ഞാൻ നേരിട്ട് സംസാരിച്ചില്ല. എൻ്റെ ഫ്രണ്ടാണ് അത് അവരോട് സംസാരിച്ചത്. കാരണം എന്നോട് ഞാൻ അവരോട് സംസാരിച്ചാൽ തീർച്ചയായും അവരെന്നോട് മാറണം എന്ന് പറയും. എനിക്കത് മാറാൻ താല്പര്യം ഉണ്ടായില്ല. കാരണം ഇത് നീതി നിഷേധത്തിനെതിരെയാണ് എൻ്റെ പ്രവർത്തനം, എൻ്റെ ഈ മൂവ്മെൻറ്റ് അല്ലേ. ഞാൻ ഡി എം കെയുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് പിൻവാങ്ങുകയാണ്. അങ്ങനെ മൊത്തത്തിൽ പിന്തുണ പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കാമെന്നുള്ളതാണ് തീരുമാനം. ചേലക്കരയിൽ അങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടാവും? ചേലക്കരയിൽ പിന്മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇവിടെ ഞങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥിത്വമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ബഹുമാനായ അൻവർ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഈ മൂവ്മെൻറ്റിൽ നിരവധി ആൾക്കാരാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇത് അവരെ കാണിച്ചു കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. 300 ചിലനം ആൾക്കാർ പിന്നെ ഒരു 3 മണിക്കൂറിനുള്ളിൽ ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഈ ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടായത്. അവർക്ക് വലിയ പാർട്ടി ഇപ്പോൾ മണ്ഡലം പിന്നെ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയൊക്കെ ഉണ്ടായിട്ടാണോ അവർ ഡൽഹിയൊക്കെ ഭരിക്കണം? അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഇതൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. കാരണം അഴിമതിക്കെതിരെയുള്ളൊരു മൂവ്മെൻറ്റാണ്, സത്യത്തിന് വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റാണ്. അതാണ് ആ ഈ അൻവർ ഉയർത്തിവിടുന്ന മുദ്രാവാക്യം. താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം രമ്യ ഹരിദാസുമായി ബന്ധപ്പെട്ടിരുന്നോ? ഇരുവരും തമ്മിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? ഞാനും രമ്യയും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാലത്ത് ഞങ്ങളൊരു ചർച്ചിൽ പോയപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആണ് ആ കുട്ടിയായിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നോളൂ. ഞങ്ങൾ അത് ടെലിവിഷനിൽ വലിയ നിന്ന് വലിയ ചർച്ച വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വോട്ട് ചെയ്യിക്കുന്നൊരു ഇതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രമ്യ എന്നോട് പറഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട ആരോടൊക്കെ സംസാരിച്ചു എന്ന് കേട്ടു? അതെനിക്കറിയില്ല. പക്ഷെ എന്നോട് പറഞ്ഞ അത്രയും ധൈര്യം ആ കുട്ടിക്കില്ല. എന്നോട് അങ്ങനെ അത് മാറണമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. രമ്യ പാട്ടും പാടി ചെയ്യുകയോ? അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാട്ട് കുറച്ച് നിർത്തിയോ എന്ന് ചെറിയ സംശയം, ചെറിയ ആശങ്ക ഏതായാലും യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ട് അല്ലേ. അവരുടെ പ്രചരണമൊന്നും അത്ര കാര്യമായ വിധത്തിൽ ഫലിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ അവരൊക്കെ ഒന്നും കുറ്റപ്പെടുത്താൻ ആളല്ല. പക്ഷേ ഞാൻ പോകുന്നിടത്തൊക്കെ വലിയ സപ്പോർട്ടും വലിയ പിന്തുണയും ഉണ്ട്. എനിക്ക് തോന്നുന്നു യു ഡി എഫ് കാൻഡിഡേറ്റിന് ചെറിയ അപകടം വരാനുള്ള സാധ്യതയുണ്ട്. ഡി എം കെയുടെ സ്ഥാനാർത്ഥിയും വലിയ പാട്ടുകാരനാണെന്നാണ് അണികൾ എന്നൊക്കെ അറിഞ്ഞത്. ഒയ്യോ, അങ്ങനെ ഒരു പാട്ടൊന്നും പണ്ടങ്ങനെ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പം 1-2 പ്രാവശ്യം ഇങ്ങനെ പാടിയിരുന്നല്ലാണ്ട് അങ്ങനെ ഒരു പാട്ടൊന്നും പാടാറില്ല. ഇത്തവണ ഒരു പാട്ടല്ല, ആ രണ്ട് ലൈൻ വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ഏത് പാട്ടാണ് വേണ്ടത്? ഒരു പഴയ പാട്ടാവല്ലേ. ആയിക്കോട്ടെ.
ഒരു ഇന്നലെയും മയങ്ങുമ്പോൾ എന്ന് പറഞ്ഞൊരു പാട്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വേറെ പാട്ടുകളൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം കേട്ടോ. ഇപ്പം പഠിക്കാനുള്ള നേരമില്ല, ഇതിൻ്റെ പുറകെ കിടക്കല്ലേ. ഒരുപക്ഷെ പാട്ടാണ് മാറുന്നുണ്ടെങ്കിലോ. ആ അതെ, അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചില, ഇതാണ് സപ്പോർട്ട്. അവരൊക്കെ എൻ്റെ ഏറ്റുപാടാണ്. അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ല, ഞാൻ ഈ അമ്പലത്തിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ കണ്ടതാണ്. അദ്ദേഹം ഞാൻ പാടിയ പാട്ട് ഏറ്റുപാടാണ്. അതാണ് ഇന്ന് മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. പൊന്നിൻ ചിലമ്പൊലി കേട്ടുണന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണന്നു മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന പൂമുഖപ്പൂമൊട്ടിൻ മനം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമല നീ എൻ്റെ അരികിൽ വന്നു ഓമല നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയം. താങ്ക് യു, താങ്ക് യു. ഏതായാലും പിൻവാങ്ങാനില്ല, പാട്ടും പാടി ജയിക്കാനാണെങ്കിൽ അതിനും തയ്യാറാണ് എന്നുള്ളത് അങ്ങ് തെളിയിച്ചിരിക്കുകയാണ്. അനീഷ് ടോമിനൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.